നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ജന്മാക്ഷത്ര പൂജ, പിറന്നാൾ പൂജ എന്ന് പറയുന്ന ഒരു പൂജാവിധാനത്തെക്കുറിച്ചാണ്. ഇപ്പം കേരളത്തിലൊട്ടാകെ ക്ഷേത്ര സംവിധാനങ്ങളുള്ള എല്ലാ പ്രദേശങ്ങളിലും നടത്തപ്പെടുന്ന അല്ലെങ്കിൽ നടക്കുന്ന ഒരു പൂജ ജന്മാക്ഷത്ര പൂജ അല്ലെങ്കിൽ പിറന്നാൾ പൂജ, അല്ലെങ്കിൽ പിറന്നാൾ നിവേദ്യം എന്നൊക്കെ പറയാം. പഴയൊരു കാലത്ത് പിറന്നാൾ നേദ്യം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. കാരണം പിറന്നാൾ ദിവസം ഒരു അവരവരുടെ യഥാശക്തി ക്രമം പ്രകാരം ഒരു നേദ്യം കഴിക്കുന്ന ഒരു രീതിയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലിപ്പോൾ അത് നല്ല രീതിയിൽ അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ അത് ഒരു പൂജാക്രമമാക്കി മാറ്റിയിട്ടുണ്ട്. എന്താണ് ജന്മനക്ഷത്ര പൂജ അല്ലെങ്കിൽ പിറന്നാൾ പൂജ എന്ന് പറയുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ക്ഷേത്രത്തിലെ പ്രസന്ന പൂജ അല്ലെങ്കിൽ ഉച്ചപൂജ എന്ന് പറയുന്ന പൂജയിൽ രാവിലത്തെ ഗണപതി ഹോമം മുതൽ വൈകിട്ട് അത്താഴപൂജ വരുന്ന വിപുലമായ പൂജാരീതികളോടുകൂടി ചെയ്യുന്നുണ്ട്. രാവിലത്തെ മാത്രം ചെയ്യുന്നതുണ്ട്. അതായത് ആ ക്ഷേത്രത്തിൻ്റെ സംവിധാനം ഏത് രീതിയിലാണോ ക്രമീകരിച്ചിരിക്കുന്നത് ആ രീതിയിൽ ദേവതക്ക് നൽകുന്ന ക്രിയാ സംവിധാനം. അത് ദേശദേവതക്ക് നൽകുന്നവരുണ്ട്, പരദേവതക്ക് നൽകുന്നവരുണ്ട്, കുലദേവതക്ക് നൽകുന്നവരുണ്ട്, ഉപാസനാദേവതക്ക് നൽകുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കുലദേവതയും പരദേവതയും ഉപാസനാദേവതയും ദേശദേവതയും ഒക്കെ ആയിട്ട് നമുക്ക് ഓരോരുത്തർക്കും ബന്ധമുണ്ട്. അപ്പോൾ എന്നത് മാത്രമല്ല, നമുക്ക് ജനിക്കുന്ന സമയത്ത്, അതായത് ഈ ഭൂമിയിലേക്ക് നമ്മൾ ജന്മം കൊള്ളുന്ന സമയത്ത് ഈ പ്രകൃതിയോട് ഇണങ്ങിച്ചേരാൻ നമ്മളുടെ ശരീരം തയ്യാറെടുക്കുന്നതിന് ഉണ്ടാകുന്ന കുറേ പ്രതികൂല അവസ്ഥകളിൽ നമുക്ക് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാവാം. ആ അസ്വസ്ഥതകൾ പലവിധ രോഗങ്ങളായിട്ടും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടും ഒക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട്. നമ്മളുടെ രക്ഷിതാക്കൾ നമ്മളെ ഡോക്ടറുടെ അടുത്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള വൈദ്യ സംവിധാനങ്ങളെയൊക്കെ സമീപിക്കുന്ന ഒരു രീതി എല്ലാ കാലത്തും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഉള്ളത് ഓരോ ആണ്ട് വരുമ്പോഴും നമ്മളുടെ പിറന്നാൾ ജന്മം, അതുകൊണ്ടാണ് ജന്മമാസത്തിൽ മുടി മുടിക്കരുത്, നഖം വെട്ടരുത് എന്നൊക്കെ പറയുന്നത്. ഓരോ നമ്മളുടെ ആണ്ട് പിറന്നാൾ വരുന്ന സമയത്തും നമ്മളുടെ ശരീരം ഇളയതാവുക അല്ലെങ്കിൽ പ്രതിരോധ ശേഷിയെ കുറയുക എന്നീ അവസ്ഥകളുണ്ട്. അതിനു വേണ്ടി കൂടിയാണ് നമുക്ക് ഒരു കാലത്തുണ്ടായിരുന്ന പിറന്നാൾ ഇന്നത്തിരി കൂടി വിപുലീകരിച്ച് നല്ല രീതിയിൽ പിറന്നാൾ പൂജ അല്ലെങ്കിൽ പിറന്നാൾ നേദ്യം, ജന്മനക്ഷത്ര പൂജ എന്നൊക്കെ ഉള്ള പേരുകളിൽ അറിയപ്പെടുന്ന നല്ല രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പം ഈ ശാരീരികമായ അസ്വസ്ഥ എന്ന് പറഞ്ഞാൽ ചിലർ ഇപ്പം നമുക്കറിയാം, നമ്മൾ ഈ വർഷം ഒരു ദിവസം വീഴുകയോ അടിച്ചു വീഴുകയോ അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടായാൽ അടുത്ത വർഷവും നമുക്ക് ആ സമയം വരുമ്പോൾ ആ ഭാഗത്ത് ചെറിയൊരു പെയിനും അല്ലെങ്കിൽ നീർക്കെട്ടും പോലെയുള്ള അസ്വസ്ഥതകൾ കുറച്ച് വർഷങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ, ചിലർക്ക് കാലങ്ങളോളം ഉണ്ടാവാം. അപ്പം അതുപോലെയുള്ള ജന്മ നക്ഷത്ര കാലത്ത് ആണ്ട് വിശേഷത്തിൽ നമുക്കുണ്ടാകാവുന്ന ദുരിതങ്ങളെയും ദോഷങ്ങളെയും കൂടാതെ പിന്നീടുള്ള ഒരു വർഷക്കാലം നമുക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്ന രീതിയിൽ ഇന്നിപ്പം അത് നല്ല രീതിയിൽ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അത് പറഞ്ഞു വരുവാണെങ്കിൽ ഏതാണ്ട് കടുംപായസത്തെക്കുറിച്ചും പാൽപ്പായസത്തെക്കുറിച്ചും കൂടെ ഞാനതിൽ പറഞ്ഞു, മറ്റു നേദ്യങ്ങളെക്കുറിച്ച് വരും സമയങ്ങളിൽ പറയാം. അപ്പം അതിൽ ശർക്കര നേദ്യങ്ങൾ നമ്മളുടെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കാൻ ഉതകുന്ന രീതിയിലാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പിറന്നാൾ പൂജയോട് ബന്ധപ്പെട്ട് നിർബന്ധമായ ഒരു ശർക്കര നേദ്യമാണ്, പായസമായിട്ടോ അല്ലെങ്കിൽ ഗണപതി ഹോമക്കൂട്ടായിട്ടോ അങ്ങനെ പല വിധത്തിൽ ശർക്കര നേദ്യമാണ്, മാത്രമധുരം ഇങ്ങനെയൊക്കെ പറയുന്ന പല വിധത്തിലുള്ള ശർക്കര നേദ്യമാണ്. പിന്നെ പാൽ നേദ്യം, പാൽ പായസമായിട്ടോ അല്ലെങ്കിൽ പാലും പഴവുമായിട്ടോ അങ്ങനെ ഏതാണ്ട് 10-12 കൂട്ടുവിധാനങ്ങൾ ആ രീതിയിൽ നമ്മുടെ ക്ഷേത്രാചാരത്തിലുണ്ട്, അല്ലാതെ പല വിധങ്ങളുണ്ട്. അപ്പോൾ പാൽ നേദ്യങ്ങൾ നമ്മളുടെ ബാഹ്യ സൗന്ദര്യത്തെ രൂപപ്പെടുത്തുന്നതും ബാഹ്യമായിട്ടുള്ള അസ്വസ്ഥതകളെ നേർക്കെട്ട് പോലെയുള്ള
അല്ലെങ്കിൽ തൊലിപ്പുറമേ ഉണ്ടാകുന്ന അസുഖങ്ങൾ, കൊക്ക്, ചർമ്മ സ്വഭാവമായ അസുഖങ്ങൾ, ഇതിനെയൊക്കെ മാറ്റാൻ ഉതകുന്ന രീതിയിലാണ് ഈ രണ്ട് മേദ്യങ്ങളും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് മേദ്യങ്ങളെങ്കിലും കുറഞ്ഞത് പിറന്നാൾ മേദ്യത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം ആന്തരികമായ ശുദ്ധി, ബാഹ്യമായ ശുദ്ധി. പിന്നെ ഉള്ളത് ഇതിനോട് ബന്ധപ്പെട്ട് അഷ്ടോത്തരം, സഹസ്രനാമം, അതുപോലെ പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, യോഗക്ഷേമ സൂക്തം, ഭാഗ്യസൂക്തം, ഐക്യമത്യ സൂക്തം, സ്വസ്തി സൂക്തം, മംഗള സൂക്തം, അങ്ങനെ ഏതാണ്ട് ഒരു 18 സൂക്തങ്ങൾ ഈ സൂക്തങ്ങളും അർച്ചനകളായിട്ടും നടക്കുന്നുണ്ട്. അത് നമ്മളുടെ ആത്മാവിനെ അല്ലെങ്കിൽ മനസ്സിനെ നന്നായിട്ട് ശക്തിപ്പെടുത്താനും നമുക്ക് പ്രവർത്തന ചിന്താശേഷികളെ ഉജ്ജീവിപ്പിക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഉതകുന്ന രീതിയിലാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ പരദേവതാ ക്ഷേത്രത്തിലോ കുടുംബദേവതാ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഉപാസനാദേവതാ ക്ഷേത്രത്തിലോ ദേശക്ഷേത്രത്തിലോ പിറന്നാൾ പൂജ അല്ലെങ്കിൽ പിറന്നാൾ നേദ്യം, ജന്മാശത്ര പൂജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും നിങ്ങളുടെയോ പ്രിയപ്പെട്ടവരുടെയോ ആണ്ട് പിറന്നാൾ ദിവസം നടത്തപ്പെടുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒരാണ്ട് കാലത്തേക്കുള്ള രോഗ ഉണ്ടാകാനുള്ള സാധ്യതകളെ ഒരു 80% വരെ കുറക്കാനും അയാളുടെ പ്രവർത്തന മേഖലയിലും പ്രവർത്തന വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ അയാൾക്ക് പ്രചോദനമാവുകയും ശാരീരികമായും മാനസികമായും ഉന്മേഷവാനാവുകയും ചെയ്യും. അപ്പം നല്ല രീതിയിൽ നിങ്ങളുടെ ദേശത്ത് നടക്കുന്ന ഈ പൂജകളിൽ എല്ലാവരും പങ്കുകൊള്ളുക, ഇതിൻ്റെ ശാസ്ത്രീയത മനസ്സിലാക്കുക. നിങ്ങളുടെയോ പ്രിയപ്പെട്ടവരുടെയൊക്കെ പേരിൽ നിങ്ങളാ കഴിയും വിധം, നിങ്ങൾക്ക് യഥാശക്തി പോലെ, കഴിവ് പോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ ഭാവിയിൽ ഞാൻ ക്ഷേത്രത്തെക്കുറിച്ച് എനിക്ക് ഇതിൽ ഏറ്റവും പ്രയാസമുണ്ടായത് ദേശബലി അല്ലെങ്കിൽ ഗ്രാമബലി കല്ലുകൾ അന്വേഷിച്ച് നടന്നിട്ട് ഇതുവരെ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്തും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു നിവൃത്തിയില്ലാതെ വരുന്ന ഘട്ടത്തിൽ ഞാനത് ഒരു വരച്ച് തയ്യാറാക്കിയതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് തുടങ്ങാം. എങ്കിലെ ആ ക്ഷേത്ര ബിംബത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിഗ്രഹത്തെക്കുറിച്ചൊക്കെ അതിൻ്റെ സയൻസ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ലഘുവായ ഒരു നമ്മളുടെ ആണ്ട് പിറന്നാൾ ദിവസം നടക്കുന്ന ഈ ഒരു പൂജ പോലും നമ്മൾക്ക് പൂർണ്ണ രക്ഷ നൽകുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ആരോഗ്യകരമായ ജീവിതം നൽകുന്ന ഏറ്റവും നല്ല ഒരു ചികിത്സാ പദ്ധതിയാണ്. എല്ലാവരും അവരവരാൽ കഴിയുന്ന രീതിയിൽ അവരവരുടെ ദേശക്ഷേത്രത്തിലും കുടുംബക്ഷേത്രത്തിലും പരദേവതാ ക്ഷേത്രത്തിലും ആ ദേവതമാരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ ആണ്ട് പിറന്നാൾ ദിവസം ഒരു നേദ്യമെങ്കിലും നടത്താൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.